ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സായാഹ്നത്തിൽ പിതാവിൻ്റെ കൈകൾ പിടിച്ച് നടക്കുവാനിറങ്ങുന്ന കുഞ്ഞുമകൻ നടത്തം ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ കടയിലിരിക്കുന്ന പഴത്തെ നോക്കി കുഞ്ഞ് കരയുവാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിൽ ശമിപ്പിക്കുന്നതിന് പിതാവ് ഒരു പഴം വാങ്ങി പൊളിച്ച് കുഞ്ഞിൻ്റെ വായിൽ കൊടുത്തു. എന്നാൽ പിതാവിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് വായിൽ വെച്ചു കൊടുത്ത പഴം തുപ്പിക്കളഞ്ഞിട്ട് പിതാവ് എറിഞ്ഞു കളഞ്ഞ പഴത്തൊലിയെ നോക്കി കുഞ്ഞ് വീണ്ടും കരച്ചിൽ ആരംഭിച്ചു. കുഞ്ഞിനെ ആകർഷിച്ചത് പഴമോ പഴത്തിൻ്റെ രുചിയോ അല്ല, മറിച്ച് പഴത്തൊലിയുടെ നിറമാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ കഥയിലെ കൊച്ചു കുഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെയും പ്രതിരൂപമാണ്. ആഘോഷങ്ങളിൽ മുഴുകിപ്പോകുന്ന നമ്മുടെ ആത്മീയ ജീവിതം, കണ്ണുകൾക്കും കാതുകൾക്കും ഇമ്പമുള്ള ആഘോഷങ്ങളിൽ മുഴുകിപ്പോകുന്ന നമ്മുടെ ആത്മീയ ജീവിതം, തിരുനാൾ ആഘോഷങ്ങൾ, ക്രിസ്മസ് ആഘോഷങ്ങൾ, വെടിക്കെട്ടുകൾ, നാം എല്ലാവരും ആഘോഷങ്ങളുടെ മുറ്റത്താണ്. എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായ ക്രിസ്തു നമ്മിൽ നിന്ന് എത്രയോ അകലെയാണ് എന്ന് തിരിച്ചറിയുവാൻ നാം വൈകിപ്പോകുന്നു. ഒന്നോർക്കണം പ്രിയരെ, ക്രിസ്തുവില്ലാത്ത ആഘോഷങ്ങൾ അതിൽ തന്നെ ശൂന്യമാണ്. രണ്ടാമതായിട്ട്, ഈ കഥയിലെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഉയരുക. സംഖ്യയുടെ പുസ്തകം 11:6, ഞങ്ങൾ മരിക്കുവാൻ പോകുന്നു, ഇവിടെ ഈ മന്ന മാത്രമേ ഉള്ളൂ. ഈ തിരുവചന ഭാഗത്തെക്കുറിച്ച് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തും, മന്നയിൽ പോഷകാംശം ഇല്ലാത്തതുകൊണ്ടല്ല അവർ ദൈവത്തോട് പിറുപിറുത്തത്, മറിച്ച് അവർ ഇച്ഛിച്ചത് അവർക്ക് ലഭിച്ചില്ല, അതുകൊണ്ട് അവർ ദൈവത്തോട് പിറുപിറുത്തു. ദൈവം അനുഗ്രഹങ്ങൾ വാരിക്കോരി ജീവിതത്തിൽ നൽകിയിട്ടും ആ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു എന്ന് നാം ഉറപ്പുവരുത്തിയിട്ടും നാം ആഗ്രഹിച്ചത് ലഭിക്കാത്തത് മൂലമുള്ള പരിഭവമാണോ നമ്മുടെ ജീവിതത്തിൽ? കഥയിലെ പിതാവിനെ പോലെ നല്ലത് നുള്ളി കുഞ്ഞിന് കൊടുത്ത ആ പിതാവിനെ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രം നൽകുമ്പോൾ ലഭിക്കാത്തതിനെ ഓർത്തുള്ള പരിഭവമാണോ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം? സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിചിന്തനത്തിന് വിഷയമാക്കാം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നിറഞ്ഞ ഹൃദയത്തോടും കൂടി സ്വീകരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ യഥാർത്ഥ അനുഗ്രഹമാകുന്ന, ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമാകുന്ന ക്രിസ്തുവിലേക്ക് നമുക്കും എത്തിച്ചേരുവാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള കൃപ ഈശ്വരൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.